സീറ്റ് വിഭജനം സംബന്ധിച്ച കടുത്ത തർക്കങ്ങൾക്കിടെ യു ഡി എഫിലെ ഉഭയകക്ഷി യോഗവും ഇന്ന് നടക്കും. കേരള കോൺഗ്രസ് മാണി ജേക്കബ് വിഭാഗങ്ങളുമായി ജനതാദൾ ആർ എസ് പി കക്ഷികളുമായാണ് ഉഭയകക്ഷി ചർച്ച. ആർക്കും കൂടുതൽ സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തിരിക്കെ ചർച്ചകൾ സങ്കീർണമായേക്കും. ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം വൈകിട്ടാണ് യു ഡി എഫ് യോഗം. മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികളെല്ലാം കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതോടെ നേരത്തെ നടന്ന യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കേരള കോൺഗ്രസ് മാണി ജേക്കബ് വിഭാഗങ്ങളുമായും ജനതാദൾ ആർ എസ് പി എന്നീ കക്ഷികളുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുന്നത്. അങ്കമാലി സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടുമെന്ന് ജോണി നെല്ലൂർ നിലപാടെടുത്തിരിക്കെ ജേക്കബ് ഗ്രൂപ്പുമായുള്ള ചർച്ചയാണ് ഏറെ നിർണായകം. അതേസമയം കോട്ടയത്ത് ഹൈപ്പവർ കമ്മിറ്റി നടക്കുന്നതിനാൽ ജേക്കബ് ഗ്രൂപ്പ് നേതാക്കൾ ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല. അങ്ങനെയെങ്കിൽ യു ഡി എഫ് യോഗത്തിലായിരിക്കും അങ്കമാലി സീറ്റ് സംബന്ധിച്ച തീരുമാനമുണ്ടാവുക. കഴിഞ്ഞ ഉഭയകക്ഷി ചർച്ചയിൽ കേരള കോൺഗ്രസ് 3 സീറ്റുകൾ അധികം ചോദിച്ചപ്പോൾ കുട്ടനാട് പൂഞ്ഞാർ സീറ്റുകൾ വിട്ടുതരാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ മാണി വിഭാഗവുമായുള്ള ചർച്ചയും സങ്കീർണമായേക്കും. ഒഴിവു വന്ന സീറ്റുകൾ ആനുപാതികമായി വീതിക്കണമെന്നും മണ്ഡലങ്ങൾ വെച്ചുമാറണമെന്നുമുള്ള ജെ ഡി യുവിന്റെ ആവശ്യവും 8 സീറ്റുകൾ വേണമെന്ന ആർ എസ് പിയുടെ ആവശ്യവും അംഗീകരിക്കപ്പെടാനിടയില്ല. ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാവും ഉഭയകക്ഷി ചർച്ചയിലും യു ഡി എഫ് യോഗത്തിലും ഉണ്ടാവുക. രാവിലെ 11 ആരംഭിക്കുന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം വൈകിട്ട് 5 ക്ലിഫ് ഹൗസിലാണ് യു ഡി എഫ് യോഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നെല്ലിയാമ്പതിയിൽ കരുണ എസ്റ്റേറ്റിന് നികുതി അടയ്ക്കാൻ അനുമതി നൽകിയ സർക്കാർ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ. കരമടയ്ക്കാൻ അനുമതി നൽകിയ ഉത്തരവ് പിൻവലിക്കണമെന്ന് സുധീരൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, റവന്യൂ മന്ത്രി, വനം വകുപ്പ് മന്ത്രി എന്നിവർക്ക് കത്തുമയച്ചു. കരം സ്വീകരിക്കാനുള്ള തീരുമാനം 4000 കേസുകളെ ബാധിക്കുമെന്നും ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും സുധീരൻ ചൂണ്ടിക്കാട്ടി. സർക്കാർ തീരുമാനം വിവാദമായ പശ്ചാത്തലത്തിൽ നാളെ ഉന്നതതല യോഗം ചേരാനിരിക്കെയാണ് സുധീരൻ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വിവാദങ്ങൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ മണ്ഡലമാണ് തിരുവമ്പാടി. താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതിയും മുസ്ലിം ലീഗ് നേതൃത്വവും തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട് അവകാശവാദവുമായി രംഗത്ത് വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. സീറ്റ് ആർക്കും വിട്ടു നൽകാനാവില്ലെന്നുറപ്പിച്ച് പറഞ്ഞ മുസ്ലിം ലീഗിന് പിന്തുണയുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയതോടെ ഇടതുപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയോര വികസന സമിതി. അണിയറയിൽ തിരഞ്ഞെടുപ്പൊരുക്കം തുടങ്ങിയപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലുള്ള തിരുവമ്പാടി മണ്ഡലത്തിൽ വിവാദങ്ങളുടെ ചൂടുയർന്നു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് തിരുവമ്പാടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി വി എം ഉമ്മർ മാസ്റ്റർ പ്രഖ്യാപിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ മാർച്ച് 4 കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതി നേതാക്കൾ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി. കർഷക പ്രതിനിധിയെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു മലയോര വികസന സമിതിയുടെ ആവശ്യം. ഇതോടെയാണ് തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനാൽ സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചതോടെ യു ഡി എഫ് പ്രതിസന്ധിയിലായി. സീറ്റിന്റെ കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാമെന്ന് മലയോര വികസന സമിതി പ്രതിനിധികൾക്ക് ഉറപ്പു നൽകിയ കോൺഗ്രസ് കൃത്യമായ തീരുമാനമെടുക്കാനാകാതെ കുഴങ്ങി. ഒരു ഘട്ടത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നം എന്ന രീതിയിലേക്ക് വിവാദം വളർന്നു. ഇതിനിടയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി 2011 മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ ഉടമ്പടി കത്ത് പുറത്തുവരുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയസാരഥയുള്ള മറ്റൊരു സീറ്റ് നൽകിയാൽ കോൺഗ്രസിന് തിരുവമ്പാടി വിട്ടു നൽകാമെന്നെഴുതി ഒപ്പിട്ടു നൽകിയ കരാർ പുറത്തുവന്നതോടെ മുസ്ലിം ലീഗ് പ്രതിരോധത്തിലായി. മുസ്ലിം ലീഗിൽ നിന്ന് ഏതുവിധേനയും സീറ്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളാണ് കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതിന് പിന്നിലെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പരോക്ഷമായ ആരോപണം. താമരശ്ശേരി ബിഷപ്പിന്റെയും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെയും സാന്നിധ്യത്തിലായിരുന്നു 2011 ഉടമ്പടി തയ്യാറാക്കിയത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കത്ത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും സീറ്റ് മുസ്ലിം ലീഗിന്റെ തന്നെയാണെന്നുമുള്ള ഉറച്ച നിലപാട് മുസ്ലിം ലീഗ് തുടർന്നു. മുസ്ലിം ലീഗ് അനുകൂല നിലപാടുമായി കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനടക്കം രംഗത്ത് വന്നതോടെ കോൺഗ്രസ് തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കിയ മലയോര വികസന സമിതി പ്രവർത്തകർ വിവാദം മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിനായി ചർച്ചയ്ക്കുള്ള വാതിലുകൾ മലയോര വികസന സമിതി തുറന്നിട്ടു. ഈ തീരുമാനത്തോട് അനുകൂല നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിച്ചത്. മലയോര കർഷക ജനതയെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള വികാരം പ്രകടിപ്പിച്ച് പരസ്യമായി രംഗത്ത് വരുന്നവർ ഒരാശയവിനിമയത്തിന് തയ്യാറായാൽ വാതിൽ പൊട്ടിയടക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. കൃഷിക്കാരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന്, അതുപോലെ ഇതര ജനവിഭാഗങ്ങളുടെ താല്പര്യം പരിരക്ഷിക്കുന്നതിന് ഇതിനോടെല്ലാം നിഷേധ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റിനെതിരായിട്ട് വികാരം പ്രകടിപ്പിക്കുന്നതിന്
മുന്നോട്ട് വരുന്ന ആരുമായിട്ടും ആശയവിനിമയം നടത്തും. എൽ ഡി എഫ് നിലപാടിനെ സ്വാഗതം ചെയ്ത മലയോര വികസന സമിതി തിരഞ്ഞെടുപ്പിൽ യോജിച്ച് പ്രവർത്തിക്കുന്നതിന് എൽ ഡി എഫുമായി ഔദ്യോഗിക ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അത്തരത്തിലൊരു സമീപനം ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ തുടർ നടപടികളുമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മുമ്പോട്ട് പോകും. വളരെ അടിയന്തരമായിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. സംസാരിച്ച ശേഷം അതിൻ്റെ തുടർ നടപടികളെക്കുറിച്ചുള്ള ആലോചനകൾ ചെയ്യും. പ്രാദേശിക തലത്തിൽ എൽ ഡി എഫ് നേതാക്കളും മലയോര വികസന സമിതി പ്രവർത്തകരും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം പ്രചാരണം വളരെ നേരത്തെ ആരംഭിച്ചതിനാൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് തീരുമാനിച്ച മുസ്ലിം ലീഗ് വിവാദങ്ങൾ തിരുവമ്പാടിയിലെ ജയസാരഥിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ്. മുസ്ലിം ലീഗിനെയും മലയോര വികസന സമിതിയെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയതോടെ കോൺഗ്രസിനകത്തും ആശയക്കുഴപ്പം തുടരുകയാണ്. താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതിയും മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെട്ട വിവാദം കുറച്ചൊന്നുമല്ല യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയത്. ഏറ്റവും ഒടുവിൽ ഇടത് സഹകരണം ലക്ഷ്യമിട്ട് മലയോര വികസന സമിതി എൽ ഡി എഫുമായി നടത്താനിരിക്കുന്ന ചർച്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനമറിയാനാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ തുടരുകയാണ്. ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ പട്ടിക പരിശോധിച്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയുണ്ടാക്കും. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പട്ടിക വീണ്ടും ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചു നൽകും. 14-15 തീയതികളിൽ ജില്ലാ കമ്മിറ്റികൾ വീണ്ടും ചേർന്ന് തിരുത്തലുകൾ ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തി സെക്രട്ടേറിയറ്റിന് നൽകും. പിന്നീട് 16-ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, എസ് രാമചന്ദ്രൻ പിള്ള എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയും കൂട്ടരും RSSനെ ശക്തിപ്പെടുത്താനാണ് ഒരുങ്ങുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ നീക്കത്തെ ഒറ്റപ്പെടുത്തണമെന്നും മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. CPIM നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും CPIM നേതാവ് സി രാജപ്പൻ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. CPIM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ, മുൻമന്ത്രി എം വിജയകുമാർ, കോലിയക്കോട് കൃഷ്ണൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പീപ്പിൾ എക്സ്ക്ലൂസീവ്. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന്റെ കരം സ്വീകരിച്ച നടപടിയിൽ തെറ്റില്ലെന്ന നിയമ സെക്രട്ടറിയുടെ വാദം പൊളിയുന്നു. കരം സ്വീകരിച്ചത് 1961 കേരള ഭൂനികുതി നിയമത്തിന് വിരുദ്ധമായി. നാളത്തെ ഉന്നതാധികാര യോഗത്തിന് ശേഷം കരം സ്വീകരിക്കാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കാൻ തീരുമാനിച്ചേക്കും. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിലെ 836 ഏക്കർ ഭൂമിയിൽ നിന്നും കരം സ്വീകരിച്ചതിൽ തെറ്റില്ല എന്ന നിയമ സെക്രട്ടറിയുടെ വാദമാണ് പൊളിയുന്നത്. കരം സ്വീകരിക്കാൻ ഉത്തരവിട്ട സർക്കാർ നടപടി ചട്ടവിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കരുണയിൽ നിന്നും കരം സ്വീകരിക്കാൻ നിയമവകുപ്പ് മുൻപോട്ട് വെച്ചത് 1966 കേരള രജിസ്ട്രി ചട്ടം 16 അനുസരിച്ചാണ്. എന്നാൽ ചട്ടം 16 പ്രകാരം രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഭൂമി സംബന്ധമായ തർക്കത്തിൽ കരം സ്വീകരിച്ചാൽ ഇത് ഭൂമിയിൽ മേലുള്ള ഉടമസ്ഥാവകാശം ആകുന്നില്ല. ഇക്കാരണമാണ് കരം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമ സെക്രട്ടറി ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ നെല്ലിയാമ്പതി തോട്ടം സർക്കാരിൻ്റെതാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രസ്തുത ഭൂമി 1961 കേരള ഭൂനികുതി നിയമത്തിലെ സെക്ഷൻ 2(1) പ്രകാരമാണ്. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഭൂമിയിൽ കരം സ്വീകരിക്കാൻ പാടില്ല എന്നർത്ഥം. ഇത് മറച്ചുവെച്ചാണ് നെല്ലിയാമ്പതി തോട്ടത്തിന്റെ കരം സ്വീകരിക്കുന്നതിൽ നിയമലംഘനമില്ലെന്ന് നിയമ സെക്രട്ടറി പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് കരം ഒഴിവാക്കിയിട്ടുമുണ്ട്. സർക്കാരിൻ്റെതാണെന്ന് ഹൈക്കോടതിയിൽ റവന്യൂ വകുപ്പ് പറയുന്ന ഭൂമിക്ക് പിന്നെ എന്തിന് കരം സ്വീകരിച്ചുവെന്ന ചോദ്യത്തിന് നാളെ കൂടുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ യോഗത്തിൽ നിയമ സെക്രട്ടറിക്ക് മറുപടി പറയേണ്ടി വരും. ലെസ്ലി ജോൺ, ഇടുക്കി. മാഷായി MK സാനു വീണ്ടും മഹാരാജാസിൽ. എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒത്തുചേരൽ കൂട്ടായ്മയിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സാനുമാഷിനെ ക്ലാസ് എടുക്കാൻ വിദ്യാർത്ഥികൾ ക്ഷണിച്ചത്. ചങ്ങമ്പുഴയെ സാനുമാഷ് അനുസ്മരിച്ചതും ക്ലാസ് എടുത്തതും അനുസരണയുള്ള കുട്ടികളായി അവർ കേട്ടിരുന്നു. വിദ്യാർത്ഥികൾ തങ്ങളൊരിക്കൽ മഹാരാജാസിലെ വിദ്യാർത്ഥികളായിരുന്നു എന്നവർ അടക്കം പറയുകയായിരുന്നില്ല. ഓർമ്മകളിലെ പിരിയൻ ഗോവണി കയറിയവർ ബെഞ്ചുകളിലിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം മുൻപെപ്പോഴൊക്കെയോ കളി പറഞ്ഞും കമൻ്റടിച്ചും പൊട്ടിച്ചിരിച്ച ക്ലാസ് മുറിയിൽ അനുസരണയുള്ള കുട്ടികളായി പ്രിയപ്പെട്ട അധ്യാപകൻ സാനുമാഷിന് മുന്നിൽ. ഞാനിപ്പോൾ അതൊക്കെ പേടിച്ച ആശങ്കയോടാണ് ചെല്ലുന്നത്. ആദ്യം പറഞ്ഞത് തനിക്ക് കവിത എഴുതാൻ ദൈവദത്തമായ കഴിവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തൻ്റെ കൈവശം ഇരുന്ന ഒരു വലിയ പുസ്തകം കോണ്ടിനെന്റൽ പോയട്രി,
എടുത്തുകാരിയുടെ സ്ഥാനത്ത് പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. അത് കൊണ്ടുപോയ വ്യക്തിയാണ് സാക്ഷാൽ ചങ്കപ്പാടി കൃഷ്ണപിള്ള. കരുണയും ലീലയും വാസവതത്തെയും പിന്നെയും കാതുകളിലേക്ക്, കഥാർസിസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമൊക്കെ സാനുമാഷിൻ്റെ പതിഞ്ഞ ശബ്ദത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം കേട്ടപ്പോൾ തലമുടികളിൽ കയറിക്കൂടിയ നരയെ അവർ മറന്നു. തൊലിപ്പുറത്തെ ചുളിവുകൾ അവരറിഞ്ഞില്ല. കണ്ണിമ വെട്ടാതെ കണ്ടിരുന്ന കേട്ടിരുന്ന മാഷിൻ്റെ ക്ലാസ് അവരെ ഓരോരുത്തരെയും മഹാരാജാസിൻ്റെ തണൽ വീണ ഇടങ്ങളിലൂടെ പിന്നിലേക്ക് നടത്തിച്ചു. തങ്ങൾ ഒന്നിച്ചും ആരോരും അറിയാതെയും കാത്തുവെച്ച നിമിഷങ്ങൾ ഒന്നിനുമീതെ ഒന്നായി മനസ്സിലേക്ക്. കണ്ണുകളിൽ നനവ് പടർന്നപ്പോൾ പിന്നെയും ചെറുചിരിയോടെ വർത്തമാനത്തിലേക്ക്. സാനുമാഷിൻ്റെ പ്രിയ ശിഷ്യൻ എം ഡി ഗോപിദാസ്, മഹാരാജാസിൻ്റെ മുൻ പ്രിൻസിപ്പൽ ഷെർലി പ്രസാദ്, മാധ്യമപ്രവർത്തകൻ രവി കുറ്റിക്കാട്, കലാഭവൻ കെ എസ് പ്രസാദ്, ഇ എം എസിൻ്റെ മരുമകൻ സി കെ ഗുപ്തനടക്കം നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ മഹാരാജാസിലെ ഓർമ്മകൾ പങ്കുവയ്ക്കാനെത്തി. പൂർവ്വ വിദ്യാർത്ഥികൾ നയിക്കുന്ന കരിയർ ഗൈഡൻസ് സെൽ കളക്ടർ എം ജി രാജമാണിക്യം ഉദ്ഘാടനം ചെയ്തു. മഹാരാജാസിൻ്റെ പടിയിറങ്ങാൻ തങ്ങളുടെ മനസ്സുകൾക്കാവില്ലെന്നടക്കം പറഞ്ഞവർ ഇറങ്ങി. വീണ്ടും വീണ്ടും കാണാമെന്ന ഉറപ്പോടെ. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ബാർക്കോഴക്കേസിലെ പാർട്ടി അന്വേഷണത്തിൽ വെളിപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ പുറത്തു പറയാനാകില്ലെന്ന് ജോസ് കെ മാണി എം പി. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് മോഹഭംഗം ഉണ്ടായവരുടെ കോൺഫെഡറേഷനാണെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. പാർട്ടി അന്വേഷണ റിപ്പോർട്ടുകൾ അത് പാർട്ടിക്കുണ്ട്, ഞങ്ങൾക്കറിയാം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന്. അത് ചില കാര്യങ്ങൾ, ചില രാഷ്ട്രീയ മര്യാദയൊക്കെ ഉണ്ട്, ചില കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും, ചിലപ്പോൾ പറഞ്ഞില്ലാതിരിക്കും. ഒരു ഭാഗ്യ അന്വേഷികളുടെ ഒരു അവസരവാദ നിലപാടാണ് ഇന്ന് ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാനാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ വീണ്ടും വഞ്ചിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ലംഘിച്ച സർക്കാർ ദുരിതബാധിതർക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുക ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. നശിപ്പിക്കാൻ നിർദ്ദേശമുണ്ടായിട്ടും 1200 ലിറ്റർ എൻഡോസൾഫാൻ സൂക്ഷിച്ചിട്ടുമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, പൂർണ്ണമായും കിടപ്പിലായവർ, ശാരീരിക വൈകല്യമുള്ളവർ എന്നിവർക്ക് പുറമേ എൻഡോസൾഫാൻ ദുരിതബാധിതരായി മരണം അടഞ്ഞവരുടെ ആശ്രിതർക്കും ധനസഹായം നൽകുന്നതിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. മരിച്ചവരുടെ ആശ്രിതർക്ക് 500,000 രൂപ വീതം നഷ്ടപരിഹാരം നൽകണം എന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും 300,000 രൂപ വീതം മാത്രമാണ് ആശ്രിതർക്ക് നൽകിയിട്ടുള്ളൂവെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലക്ക് ലഭിച്ച രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും പൂർണ്ണമായും കിടപ്പിലായവർക്കും നൽകിയ ധനസഹായവും ഇപ്രകാരം തന്നെ. അവകാശങ്ങൾക്ക് വേണ്ടി സമാനതകളില്ലാത്ത സമരം നടത്തിയ ദുരിതബാധിതരെ സർക്കാർ വീണ്ടും വഞ്ചിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുകയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയെല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച ചെയ്ത് ഉടനെ തന്നെ കൊടുക്കാനായിട്ട് തീരുമാനമുണ്ടായി. പക്ഷേ ഈ സമരം കഴിഞ്ഞ് 2 മാസത്തിലേറെയായി നിർദ്ദേശിച്ചിട്ടുള്ള പണം ഇതുവരെ കൊടുത്തില്ല. ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയിലേക്ക് അറിഞ്ഞിട്ടു. അർഹിച്ചവർ സഹായത്തിനായി കേഴുമ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ നൽകിയ 9,27,68,51 രൂപ വിതരണം ചെയ്യാതെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. കൂടാതെ നശിപ്പിക്കാൻ നിർദ്ദേശമുണ്ടായിട്ടും അത് അവഗണിച്ച് 1150 ലിറ്റർ എൻഡോസൾഫാൻ ചീമേനി ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നും രേഖകൾ വ്യക്തമാക്കുന്നു. സമീർ വഴങ്ങോട്, കൊച്ചി. കേരളത്തിലെ മാതൃകാ കർഷകർക്കായി കൈരളി പീപ്പിൾ ടി വി ഏർപ്പെടുത്തിയ കതിർ അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും. വൈകിട്ട് 5:30 കൊച്ചിയിലെ അവന്യൂ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായി മമ്മൂട്ടിയാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക. കേരളത്തിലെ മാതൃകാ കർഷകരെ കണ്ടെത്തുന്നതിനാണ് കൈരളി പീപ്പിൾ ടി വി ഇതാദ്യമായി കതിർ കർഷക പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. കർഷകരിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ച ജൂറി മികച്ച ജൈവ കർഷകനായി തൃശൂർ അഷ്ടമിച്ചിറ സ്വദേശി ജോസഫ് പള്ളനെയും മികച്ച കൃഷിക്കാരിയായി ആലപ്പുഴ ഭരണിക്കാവ് സ്വദേശി രജനി ജയദേവിനെയും മികച്ച പരീക്ഷണാത്മക കർഷകനായി തൃശൂർ മാള സ്വദേശി പി ടി ആന്റണിയെയും തെരഞ്ഞെടുത്തു. കേരള കാർഷിക സർവകലാശാല മുൻ വി സി ഡോക്ടർ കെ ആർ വിശ്വംഭരൻ, കാർഷിക വിദഗ്ധൻ ഡോക്ടർ പി അഹമ്മദ്, കൈരളി ടി വിയിലെ ജനപ്രിയ പരിപാടി ഭൂമിഗീതത്തിന്റെ അവതാരകനും കർഷകനുമായ പി എ സിദ്ധാർത്ഥമേനോൻ എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. ഇന്ന് വൈകിട്ട് 5:30 കൊച്ചി പനമ്പള്ളി നഗറിലെ അവന്യൂ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ചലച്ചിത്ര താരം സലീംകുമാർ, കെ വി തോമസ് എം പി, സി പി എം ജില്ലാ സെക്രട്ടറി പി രാജീവ്, കൈരളി ടി വി എം ഡി ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ന്യൂസ് ഡെസ്ക്. നിയമത്തെ വെല്ലുവിളിച്ച് ശ്രീശ്രീ രവിശങ്കർ. ഹരിത ട്രൈബ്യൂണൽ വിധിച്ച 5 കോടി രൂപ പിഴ അടക്കില്ലെന്ന് ശ്രീശ്രീ രവിശങ്കർ പറഞ്ഞു. നിലവിൽ അടച്ച 25 ലക്ഷം മാത്രം നഷ്ടപരിഹാരമായി കണക്കാക്കിയാൽ മതിയെന്നും ശ്രീശ്രീ വ്യക്തമാക്കി. യമുന നദീതീരം നിരപ്പാക്കിയുള്ള ആർട്ട് ഓഫ് ലിവിംഗ് വാർഷികാഘോഷം സമാപിച്ചതോടെയാണ് ശ്രീശ്രീ രവിശങ്കർ നിലപാട് മാറ്റിയത്.
യമുനാ നദീതീരം നിരപ്പാക്കിയ സ്ഥലത്ത് ആർട്ട് ഓഫ് ലിവിംഗ് വാർഷികാഘോഷം സമാപിച്ചതോടെയാണ് ട്രൈബ്യൂണലിനെ വെല്ലുവിളിച്ച് ശ്രീശ്രീ നിലപാടറിയിച്ചത്. പരിസ്ഥിതിക്ക് നാശം വരുത്തിയതിന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിധിച്ച 5 കോടി രൂപ പിഴയടക്കില്ലെന്ന് ശ്രീശ്രീ അറിയിച്ചു. നിലവിലടച്ച 25 ലക്ഷം രൂപ മാത്രം നഷ്ടപരിഹാരമായി കണക്കാക്കിയാൽ മതിയെന്നും രവിശങ്കർ തുറന്നടിച്ചു. യമുനാ നദീതീരം മണ്ണിട്ട് നിരത്തിയും കൃഷിസ്ഥലങ്ങൾ നശിപ്പിച്ചും വേദി നിർമ്മിച്ചതോടെ 5 കോടി പിഴയടക്കാതെ പരിപാടിക്ക് അനുമതി നൽകില്ലെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അറിയിച്ചിരുന്നു. തുടർന്ന് കൂടുതൽ സാവകാശം നൽകിയാൽ മുഴുവൻ തുകയും അടയ്ക്കാമെന്നാണ് ശ്രീശ്രീ ട്രൈബ്യൂണലിനെ അറിയിച്ചിരുന്നത്. 25 ലക്ഷം രൂപ ആദ്യ ഗഡുവായി അടച്ചതോടെ ട്രൈബ്യൂണൽ പരിപാടിക്ക് അനുമതിയും നൽകി. എന്നാൽ 3 ദിവസം നീണ്ട സമ്മേളനം അവസാനിച്ചതോടെ ശ്രീശ്രീ രവിശങ്കർ നിലപാട് മാറ്റി. 25 ലക്ഷം രൂപ ആദ്യം അടയ്ക്കാമെന്നും ബാക്കിയുള്ള 4.25 കോടി 3 ആഴ്ചയ്ക്കകം നൽകാമെന്നുമാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇനി 1 രൂപ പോലും പിഴയടക്കില്ലെന്ന് ശ്രീശ്രീ രവിശങ്കർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി.